ഹായ് അസ്സാം വലൈക്കും നമസ്കാരം വെൽക്കം ടു റോഷിനാസ് കിച്ചൺ റോഷിനാസ് കിച്ചൺട്ടെ എല്ലാവർക്കും സ്വാഗതം ഞാനിന്നൊരു ആറൂട്ട് ക്യാരമൽ പുഡിങ്ങായിട്ടാണ് വന്നിട്ടുള്ളത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പം അതിനടുത്ത് കുഞ്ഞ ബെല്ലാക്കൻ ഉണ്ടാവും അതും കൂടി നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യണം എന്നാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും ഞാൻ ഒരു പാനടുപ്പത്തിച്ചിട്ടുണ്ട് അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ക്യാരമിൽ ചെയ്തെടുക്കണം ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെയാണ് നമ്മൾ ഇതുപോലെ ചെയ്യേണ്ടത് വെള്ളമൊക്കെ വറ്റി പഞ്ചസാര ഒരു ബ്രൗൺ ആവുന്നത് വരെയാണ് നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലാണ് ചെയ്യുന്നത് ക്യാരമിൽ ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇതുപോലെയാണ് ആവേണ്ടത് ഇനി നമുക്ക് പുഡിങ് ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ആദ്യം ഞാൻ പുഡിങ് ട്രേയില് കുറച്ച് ഓയിലൊ തേച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് ഇത് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട് ഞാൻ ഇതിലോട്ട് കാൽ കപ്പ് കൂവപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ആറോരോട്ട് പൗഡർ നമുക്കിതിലോട്ട് ഇട്ടുകൊടുക്കാം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഞാൻ ഇനി ഇതിലോട്ട് അരക്കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ ഇനി ഇതിലോട്ട് ഒരു സ്പൂണ് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമുക്കിത് നന്നായി ഒന്ന് മുളക്കി കൊടുക്കാം ഇത്രയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ ഫ്ലെയിം ഓൺ ചെയ്യാൻ പാടുള്ളൂ ഫ്ലെയിം ഓൺ ചെയ്ത് മിക്സ് ചെയ്യുകയാണെങ്കിൽ അടിയിൽ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്യാൻ പറഞ്ഞത് നമുക്ക് സിമ്മിൽ ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണിത് ഇപ്പം തന്നെ ഏകദേശം കുറുകി വരുന്നുണ്ട് ഇനി നമുക്ക് നന്നായി കുറുകി വരണം അതുവരെ നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കാം കൂവപ്പൊടി ശരീരത്തിന് നല്ല ഹെൽത്തിയാണ് നമ്മൾ സാധാരണ കൂവപ്പൊടി കാച്ചി കുടിക്കുന്നത് ഇഷ്ടമില്ലാത്തവർ ഈ പുട്ടിങ്ങ് കഴിച്ചാൽ അവർക്ക് നന്നായി ഇഷ്ടപ്പെടും നമ്മൾ പുട്ടിങ് ഏകദേശം റെഡിയായി വരുന്നുണ്ട് ഇതുപോലെ ഇളക്കി കൊടുക്കണം ഇത് പെട്ടെന്ന് കുറുകി വരും അതുപോലെ തന്നെ അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം ഇതുപോലെ നന്നായി ഇളക്കി കൊടുക്കണം ഈ മിക്സ്ചർ നന്നായി കുറുകി വന്നിട്ടുണ്ട് നമ്മുടെ ഈ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട് നമ്മൾ ക്യാരമൽ ഒഴിച്ച് ട്രെയിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം ചൂടോടെ തന്നെ ഇത് ഒഴിച്ചു കൊടുക്കണം ഇത് പുറത്ത് വെച്ച് തണുത്തതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പം നമ്മുടെ പുഡിങ് സെറ്റായി വന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ ആറാറൂട്ട് ക്യാരമൽ പുഡിങ് തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ ഈ പുഡിങ് നല്ല ഹെൽത്തിയാണ് നല്ല ടേസ്റ്റും ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു ചാറ്റ ബൈ ബായ്